സമൂഹമെന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എത്ര മഹാമാരികളെയും ദുരന്തങ്ങളെയും അതിജീവിച്ചവരാണ് നാം. പ്രളയവും വരൾച്ചയും കൊടുങ്കാറ്റും ഭൂകമ്പങ്ങളും ഉൾപ്പെടെയുള്ള പ്രകൃതിയുടെ എത്രയോ വികൃതികൾക്ക് നാം സാക്ഷികളായി. എല്ലാം ഇന്നലകളിലെന്ന ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ. വസൂരിയും പ്ലേഗും പേവിഷബാധയും എയ്ഡ്സും പോളിയോയും ഉൾപ്പെടെ എത്രയോ മാരക രോഗങ്ങളെയാണ് നാം പോരാടി തോൽപ്പിച്ചത്. ലോകം കണ്ട വിപത്തായി കൊറോണ മാറുമ്പോഴും അതിനെ തുരത്താനുള്ള പല മാർഗങ്ങളും നാം തിരയുന്നു. അതാണ് നമ്മൾ. വന്നതിനെയൊക്കെ പിടിച്ചു കെട്ടിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ ലോകം വീണ്ടും വീടുകളിലേക്ക് ചുരുങ്ങുകയാണ്. 2019 ഡിസംബറിൽ ചൈനയിലെ ഹുവാൻ മേഖലയിൽ ആരംഭിച്ച കൊറോണ എന്ന വിഷാണു ലോകത്തെയാകെ ഭീതിയിൽ നിർത്തിയിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നിരത്തുകൾ ശാന്തം, അപകടനിരക്ക് കുറഞ്ഞു, ഗൃഹങ്ങളിൽ പുതുജീവിതത്തിൻ്റെ ഊഷ്മളത, പ്രാർത്ഥനകൾക്ക് ശക്തി കൂടി, ആരാധനാലയങ്ങൾ വിജനമായി, മതം കൈമലർത്തി, ശാസ്ത്രം പറഞ്ഞു മരുന്നില്ല, പുറംതീറ്റ നിന്നു, കഞ്ഞിയും ചമ്മന്തിയും തിരിച്ചു വന്നു, നോൺ വെജ് പ്യുവർ വെജായി, വെടിപ്പും വൃത്തിയും പുതുശീലമായി, പരസ്പരം കൈകൾ കൂപ്പി നമസ്കാരം പറഞ്ഞ് മനുഷ്യൻ വിനയാന്വിതനായി, അങ്ങനെ മനുഷ്യൻ മനുഷ്യനായി. ഏകാന്ത തടവുകാരെ പോലെ കുറേ ദിവസമെങ്കിലും ഒറ്റയ്ക്കിരിക്കുവാൻ എല്ലാവരും ചുറ്റുമുണ്ടെന്ന് പറയുമ്പോഴും ആരും എപ്പോൾ വേണമെങ്കിലും എവിടെയായാലും ഒറ്റയ്ക്കിരിക്കുവാൻ കൂടി തയ്യാറാകണമെന്ന പുതിയ ജീവിത സന്ദേശം കൊറോണ എന്ന വിപത്തിലൂടെ നാം തിരിച്ചറിഞ്ഞു. വൈറസിൻ്റെ നേരിയ സാധ്യതയുണ്ടെങ്കിൽ പോലും ഏകാന്തത, ഐസൊലേഷൻ എന്ന വാക്കിന് വലിയ അർത്ഥമാണുള്ളതെന്നും ലോകം തിരിച്ചറിഞ്ഞ നാളുകൾ. ക്വാറന്റീൻ എന്ന മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാത്ത നിരീക്ഷണ കാലം. ഇൻക്യുബേഷൻ കാലമായി കൊറോണ 14 ദിവസം. ആഗോളവൽക്കരണം വന്നപ്പോൾ ലോകം ഒരു ചെറു ഗ്രാമമായി എന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞെങ്കിലും ഇപ്പോഴിതാ ഒരുപാട് പേർക്ക് വീടുകളിലെയും ആശുപത്രികളിലെയും അടച്ചിട്ട മുറികളാണ് പുതിയ ലോകം. ദരിദ്രരെയും പട്ടിണിക്കാരെയും ഒക്കെയാണ് പകർച്ചവ്യാധികളും മറ്റും കൂടുതലായി പിടിക്കുന്നതെന്നും കരുതാനാവില്ല. അമേരിക്കൻ പ്രസിഡന്റ്, വിവിധ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ, ഹോളിവുഡ് താരങ്ങൾ, സ്പോർട്സുകാർ തുടങ്ങി എല്ലാവരിലേക്കും രോഗപരിശോധന ഉണ്ടാകുന്നതും ലോകം കാണുകയാണ്. മാനവരാശിക്കു മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുമായാണ് കിരീടം എന്ന് വിളിക്കപ്പെടുന്ന കൊറോണ വൈറസ് ദേശ ഭാഷ കാലാന്തരണങ്ങൾ ഒന്നും നോക്കാതെ സ്വച്ഛന്ദം സഞ്ചരിക്കുന്നത്. വ്യക്തികളിൽ തുടങ്ങുന്ന ഒന്നാം ഘട്ടവും സംഘങ്ങളിലേക്ക് കടക്കുന്ന രണ്ടാം ഘട്ടവും സമൂഹത്തിനാകെ ഭീതി നൽകുന്ന മൂന്നാം ഘട്ടവും കൂടി നിരവധി പ്രതിസന്ധികൾ മുന്നിലുണ്ട്. ലോക ജനസംഖ്യയും മുൻകാലങ്ങളിലെ വിവിധ രോഗങ്ങളുടെ കണക്കുകൾ വച്ചും മരണം കുറയ്ക്കുവാൻ കഴിയുന്നതും ചെറിയ കാര്യമല്ല. കുറേ ജീവിത സാഹചര്യങ്ങൾ ആകുമ്പോൾ എല്ലാം നേടിയെന്ന് പലപ്പോഴും കരുതുന്ന മനുഷ്യർ കുറേ പേർ അതിലൊക്കെ അഭിമാനിക്കുന്നു, വേറെ ചിലർ അഹങ്കരിക്കുന്നു. പണവും പദവികളുമാണ് വലുതെന്ന് കരുതുന്ന വർത്തമാനകാലത്ത് അതിനെല്ലാം അപ്പുറമുള്ള വേറെ പലതും കൂടിയാണ് ജീവിതം എന്ന് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്ന പൊള്ളുന്ന നിമിഷങ്ങൾ. കൊറോണയെ പല രീതിയിൽ കാണുന്നവരാണ് ചുറ്റും. ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ബലമെന്ന് വിലപിക്കുന്നവർ, പ്രകൃതിയുടെ മേൽ മനുഷ്യർ നടത്തുന്ന ചൂഷണത്തിന് പ്രകൃതി തന്ന ശിക്ഷയായി കാണുന്നവർ, വാദപ്രതിവാദങ്ങൾക്കും അപ്പുറം കൺമുന്നിൽ ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നിലനിൽക്കുന്നു. അങ്ങനെ മനുഷ്യർ അഹങ്കരിക്കരുതെന്ന കൃത്യമായ സന്ദേശം. വിവരവിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ സാധ്യതകൾ തേടി സൂപ്പർ കമ്പ്യൂട്ടറുകളിലെ കീബോർഡുകളിൽ വിരലമർത്തുമ്പോൾ ലോകത്തിലെ ഏത് വിവരവും സൗകര്യങ്ങളും കൺമുന്നിലെത്തുമെന്ന് കരുതുന്ന മാനവർക്കുള്ള മുന്നറിയിപ്പ്. കൃത്രിമ റോബോട്ടുകളും ക്ലോണിങ്ങും നടത്തി ആകാശവും ബഹിരാകാശവും പ്രപഞ്ചം ഒന്നാകെ തന്നെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യബുദ്ധി കുറഞ്ഞ സമയത്തെങ്കിലും നിസ്സംഗരും നിസ്സഹായവരുമാകുന്ന അവസ്ഥ. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ക്വാറന്റീനും ഐസൊലേഷനുമാകുമ്പോൾ നിത്യജോലികൾ ചെയ്ത് അന്നം കഴിക്കുന്നവരും ഒറ്റയ്ക്ക് കഴിയാൻ മുറിയും ഇല്ലാത്തവരുമാണ് ഭൂരിപക്ഷം.
വ്യാപാര സ്ഥാപനങ്ങൾ അടക്കേണ്ടി വരുമ്പോൾ ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെ ക്ഷാമമുണ്ടാകാതെ നോക്കേണ്ടതും വലിയ വെല്ലുവിളികളാണ്. ആൾക്കൂട്ടം പാടില്ല എന്ന് എത്ര തന്നെ പറഞ്ഞാലും സ്വയം നിയന്ത്രണമുണ്ടായില്ലെങ്കിൽ പലതും കാണേണ്ടി വരും. എല്ലാ പ്രതിസന്ധികൾക്കും മാനവരാശി പരിഹാരം കാണുക തന്നെ ചെയ്യും. വന്നു ചേർന്ന എല്ലാ മഹാവിപത്തുകളെയും പൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റിയതാണ് ചരിത്രം. വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കുറച്ച് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടെന്ന് വരാം. തിരികെ മടങ്ങാൻ പഴയതുപോലെ ആകാൻ സമയമെടുക്കും. എന്നാലും യാത്ര മുന്നോട്ട് തന്നെയാണ്. പക്ഷേ അപ്പോഴും സൂക്ഷ്മജീവികളും വൈറസുകളും തക്കം പാർത്തിരിക്കുകയായിരിക്കും പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും വരാൻ. ഇന്നലകളും അങ്ങനെ തന്നെയായിരുന്നു. തോറ്റോടുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഭൂമി, പ്രതിരോധിക്കുന്നവർക്ക് വേണ്ടിയാണ്. പേടിച്ചാലും ഒളിക്കാൻ കാണില്ല എന്നത് മറ്റൊരു സത്യം. ഇതുവരെ വന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും കീഴ്പ്പെടുത്തിയവരാണ് നമ്മൾ. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് പൊരുതാം നാളെയുടെ നന്മയ്ക്ക്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.